ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, നമുക്കൊപ്പം ഇന്ന് ഫ്രൈഡേ ടോക്കിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം ലിറ്റിൽ സ്റ്റാർ അനികയാണ്. വെൽക്കം അനിക. മലയാളത്തിലെ ഏതൊരു താരവും ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ, കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ് സത്യൻ അന്തിക്കാട്സ്. ആ സാറിന്റെ ഒരു ചിത്രത്തിലൂടെ ആയിരുന്നു കടന്നുപോയത്. ആ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ്? സത്യനാക്കളിലൂടെ കവിത ചെയ്തപ്പോ ഭയങ്കര ചെറുതായിരുന്നു, അപ്പൊ വളരെ കുറച്ച് ഓർമ്മയുള്ളൂ. പക്ഷെ എന്നാലും അമ്മ പറയണത് വേറെ എല്ലാവരും പറയണൊക്കെ കേട്ടിട്ട് ഞാനവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അവിടെ ലൈക്ക് എനിക്ക് പറ്റിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. സത്യനാക്കളുടെ കൂടെ സത്യനാക്കളുടെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ കൂടെയൊക്കെ ഭയങ്കര ജോളിയായിട്ടാണ് നടന്നിരുന്നത്. അത് മാത്രം എനിക്ക് ശരിക്കും ഓർമ്മയുള്ളൂ. എങ്ങനെയായിരുന്നു സിനിമയിലൊക്കെ കടന്നു വരാൻ? ഫസ്റ്റ് മൂവി ചെയ്തത് ഞാൻ ആദ്യം ആഡ് ചെയ്തിരുന്നു, ലൈക്ക് കുറേ ആഡ്സ് ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു റോള് ചെയ്തു ചോട്ടാ മുംബൈയില്. അത് ഭയങ്കര വെറുതെ, എനിക്ക് അവസാനത്തെ ഭാഗത്ത് മാത്രം ചെറിയ റോളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ കവിതയും ചെയ്തു, എനിക്കറിയില്ല. അതിനുശേഷം വന്ന കഥകളെല്ലാം ഡയറക്ടേഴ്സ് എല്ലാം വളരെ വലിയ ആൾക്കാരായിരുന്നു, നല്ല നല്ല കഥാപാത്രങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. എടുത്തു പറയാനാണെങ്കിൽ ഗ്രേറ്റ് ഫാദർ വളരെ വലിയ ബ്രേക്ക് തന്ന ഒരു മൂവി തന്നെയാണ് ഗ്രേറ്റ് ഫാദർ. മലയാളത്തിന്റെ താരരാജാവ് മമ്മൂക്ക, തുടർച്ചയായി മൂന്ന് ചിത്രങ്ങളാണ് മമ്മൂക്കൊപ്പം അനിക ചെയ്തത്. എങ്ങനെയായിരുന്നു മമ്മൂക്കൊപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്? മമ്മൂക്കൻ്റെ ഒപ്പം ഞാൻ മൂന്ന് ചിത്രം ചെയ്തത് ബാവുട്ടിയുടെ നാമത്തിൽ ഭാസ്കർ ദാസ്കും ഗ്രേറ്റ് ഫാദറായിരുന്നു. ഫസ്റ്റ് മമ്മൂക്കേനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് കാണാൻ മുന്നേ വിചാരിച്ചു ഭയങ്കര ജാടിയൊക്കെയാണ്. പക്ഷെ മമ്മൂക്ക് അങ്ങനെയൊന്നുമല്ല, സെറ്റിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര ജോളിയായിട്ട് ലൈക്ക് ഇപ്പോഴും തമാശക്ക് പറഞ്ഞിരുന്നു മമ്മൂക്ക് വന്നത്. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും ചെറിയൊരു പേടിക്കാരം മമ്മൂക്കല്ലേ, അപ്പം അതുകൊണ്ട്. പക്ഷെ എന്നാലും മമ്മൂക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരുടെ അടുത്താണെങ്കിലും, ലൈക്ക് ഫുൾ ലൈക്ക് കാസ്റ്റ് ഫുൾ ഇന്ന ടീം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നേരെ വിപരീതമാണ് മകൻ ഡി ക്യു, മലയാളത്തിൻ്റെ സ്വന്തം കുഞ്ഞിക്ക്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ദുൽഖർ അങ്കിളിൻ്റെ കൂടെ? അതും പറഞ്ഞ കാര്യം എനിക്ക് ചെറുതായിട്ട് ഓർമ്മ ഉള്ളൂ. പക്ഷെ എന്നാലും ദുൽഖർ അങ്കിള് ഭയങ്കര ലൈക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ലൈക്ക് എൻ്റെ കൂടെയൊക്കെ എപ്പോഴും കളിച്ചിരുന്നു ദുൽഖർ അങ്കിള് അമ്മയായിരുന്നത്. ലൈക്ക് ടേക്ക് എടുക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് തമാശയൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഏകദേശം മുമ്പേനെ വരത്തന്നെയാണ്. പക്ഷെ എന്നാലും ഭയങ്കര രസമായിരുന്നു. പക്ഷെ മലയാള സിനിമയിൽ തുടർച്ചയായി ചെയ്ത എല്ലാ ചിത്രങ്ങളും വിജയ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അതിനായിട്ട് ഒരു ലക്ക് ഫാക്ടർ അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അത് ഫുൾ ദൈവാനുഗ്രഹമാണ്. ലൈക്ക് ഇത്രയും നല്ല റോൾസും നല്ല മൂവീസും നല്ല കാസ്റ്റും ക്രൂ ഒക്കെ കിട്ടിയത് ഫുൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, വേറൊന്നുമില്ല. പിന്നെ സെലക്ട് ചെയ്യുന്ന മൂവീസ് ആണെങ്കിലും ഭയങ്കര കെയർഫുള്ളായിട്ടേ അമ്മ നോക്കി സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതും എല്ലാവരും കൂടി ചേരുമ്പോൾ പിന്നെ ശരിക്കും ദൈവാനുഗ്രഹം തന്നെയാണ്. ഫാമിലി ഫുൾ സപ്പോർട്ടാണോ സിനിമ? എൻ്റെ ഫുൾ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയായാലും ലൈക്ക് ഫുൾ ഫാമിലി, അച്ഛൻ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഫിലിം തന്നെ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് ഭയങ്കര വലിയ സപ്പോർട്ട്. നമ്മൾ തമിഴിലേക്ക് പോകുന്നു, മൂന്ന് വിജയ ചിത്രങ്ങളായിരുന്നു തമിഴിൽ ചെയ്തത്. അതിൽ ആരുമായിട്ടായിരുന്നു കൂടുതൽ കംഫർട്ടബിളായി തോന്നുന്നത്? തമിഴിൽ മൂന്ന് മൂവി ചെയ്ത ഒന്ന് അച്ചാറിൻ്റെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ജയം രവി അങ്കിളിൻ്റെ കൂടെ നിരുദൻ, പിന്നെ നയൻതാര ചേച്ചീൻ്റെ കൂടെ നാനും റൗഡി തന്നെ. ചെറിയ നയൻതാര ചേച്ചീൻ്റെ കുട്ടിക്കാലമായിട്ടാണ് ഫസ്റ്റ് അജിത് സാറിൻ്റെ കൂടെയുള്ള മൂവിയാണ് ചെയ്തത്. അതാണെങ്കിൽ ലൈക്ക് ബിഗ് ബ്രേക്ക് ആയിരുന്നു തമിഴ് ഇൻഡസ്ട്രിക്ക്. അത് അതിനുശേഷമാണ് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അറിയാനൊക്കെ തുടങ്ങിയത് തലാപുണ്ട് തലാപുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ അറിഞ്ഞാൽ ചെയ്തത് ഭയങ്കര വലിയ ബ്രേക്കായിരുന്നു, എസ്പെഷ്യലി അജിത് സാറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് കൂടെയാണ്. പിന്നെ നിരുദൻ ചെയ്തു, അതും ഭയങ്കര വലിയതായിരുന്നു. ജയം രവി അങ്കിളായിരുന്നു. ജയം രവി അങ്കിൾ എന്ന് പറഞ്ഞാൽ റാലി സ്വീറ്റ്, ഭയങ്കര കെയറിങ് ആണ്. ഇപ്പം അതിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു പൂളിലൊക്കെ നിന്നിട്ട്. ആ സമയത്തൊക്കെ ജയം രവി അങ്കിൾ ലൈക്ക് നല്ലോണം കെയർ ചെയ്തിരുന്നു. ലൈക്ക് വിഴണ്ടാൽ എനിക്ക് വെള്ളം പേടിയാണ്, അപ്പോൾ തരഞ്ഞിട്ട് ലൈക്ക് കറക്റ്റായിട്ട് ലൈക്ക് ചാടുന്ന സീക്വൻസൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ജയം രവി ഭയങ്കര സപ്പോർട്ട് വരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പം എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഉൾപ്പെടെ എല്ലാം ചെയ്ത് നിൽക്കുന്ന ഈ ടൈമിൽ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി, ഒരു പ്രത്യേക പരിഗണന ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ തമിഴില്? തമിഴ്നാട്ടിലത് ഭയങ്കര മലയാളത്തിൽ കിട്ടുന്ന അതേ കെയർ അവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അജിത് സാറിൻ്റെ കൂടെ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് അത് വേറെ ലെവലിലാണ്. കാരണം അജിത് സാറിന് അത്രയും ഫോളോവേഴ്സും ഫാൻസും ഉണ്ട് അവിടെ. അപ്പോൾ ലൈക്ക് ഇപ്പം എവിടെ പോകണമെങ്കിലും ഇപ്പം എയർപോർട്ടിൽ വെറുതെ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ കൂടി എന്താണ് തല പൊണ്ണ് അത് ഇങ്ങനെ പറയും. ഇപ്പം ആ ചെയ്തപ്പോൾ അതിന് കുറച്ചും കൂടി അധികമായി അതിൻ്റെ ഇത് അവിടെ പറയാനുണ്ട്. ബേബി നയൻതാര, നയൻതാര ചേച്ചിയുടെ ഏതൊരു സോങ് ഉണ്ട് ഭാസ്കർ ദിറാസ്കറിലെ ഐ ലവ് യു മമ്മി, ആ ഒരു എക്സ്പീരിയൻസ്? അതിപ്പോ യൂട്യൂബിൽ തന്നെ ട്രെൻഡ് സെറ്ററിൽ നമ്പർ 1 ആണ്, നമ്പർ 1 സ്ഥാനത്താണ് ആ സോങ്. എങ്ങനെയായിരുന്നു ആ ഒരു മേക്കിംഗ്?
അതിൻ്റെ മേക്കിംഗ് പറഞ്ഞതിൻ്റെ ഫസ്റ്റ് ലൈക്ക് ലൈക്ക് ലിപ്സിങ് ചെയ്ത് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഫണ്ണായിട്ടുള്ളൊരു സോങ് ആണ് ഫസ്റ്റ് ടൈം പറഞ്ഞു. അത് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എസ്പെഷ്യലി എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയിലായിരുന്നു വന്നപ്പോൾ തന്നെ. അപ്പോൾ നയൻത്ത് അറിച്ച് വെച്ചാൽ അതിൽ കുറേ ഹെൽപ്പ് ചെയ്തു, ലൈക്ക് ഇപ്പോൾ കേക്ക് നന്നായി ചെയ്താൽ മിഠായിക്ക് കണ്ടുതരുന്നു, പിന്നെ അങ്ങനെയൊക്കെ ശരിക്കും കുറേ ഹെൽപ്പ് ചെയ്തു. ഡാൻസ് മൂവ്മെൻറ്റ്സിലാണെങ്കിലും ചെറിയ ചെറിയ ലൈക്ക് ചെറിയ ചെറിയ സീൻസ് ആണെങ്കിലും നയൻത്ത് അറിച്ച് വെച്ചാൽ ലൈക്ക് ഫുള്ളി ഡയറക്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് തന്നിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാര്യം. ഗ്രേറ്റ് ഫാദർ മലയാളത്തിൽ ഗ്രേറ്റ് ഫാദർ എന്ന ഒരു വലിയൊരു ബ്രേക്ക് തന്നെയായിരുന്നു. അതിൽ നിന്ന് നേരെ പോയത് ഒരു ഷോർട്ട് ഫിലിമിലേക്കാണ്, തമിഴ് മാ ഷോർട്ട് ഫിലിം മായിലേക്കാണ് പോയത്. മോർ ദാൻ 5 മില്യൺ പീപ്പിൾസ് ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എന്താണ് അങ്ങനെ ഒരു മാറ്റം, പെട്ടെന്ന് വലിയ ബിഗ് സ്ക്രീനിൽ നിന്ന് ഷോർട്ട് ഫിലിമിലേക്കുള്ള ഒരു മാറ്റം? അത് ഗൗതം സാറായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഗൗതം സാറിൻ്റെ വഴിയാണ് ഷോർട്ട് ഫിലിം കിട്ടിയത്. പിന്നെ ഗൗതം അതിൻ്റെ സ്ക്രിപ്റ്റ് മാറിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ്, എൻ്റെ ക്യാരക്ടറും അതിൽ ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. അതും പിന്നെ ഗൗതം സാറിനൊക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഒരു നല്ലൊരു മൂവി ലൈക്ക് ഷോർട്ട് ഫിലിമായി. നന്നായി തമിഴ് അറിയോ? ഇപ്പം ഈ മൂന്ന് ചിത്രങ്ങൾ ചെയ്തതിന് ശേഷം ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് പിന്നെയും തമിഴിലേക്ക് തിരിച്ചു പോയത്, ഇപ്പം ഈ മായിലേക്ക് പോയത്. ഇപ്പോൾ തമിഴ് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പോൾ ഷോർട്ട് ഫിലിം കാണുന്ന ആർക്കും മനസ്സിലാവും തമിഴ് വളരെ ഒരു തമിഴ് പെൺകുട്ടി ആ ഒരു അതെങ്ങനെ ആ ഒരു ഭാഷ എങ്ങനെ? എന്നെന്തായാലും ചെയ്തപ്പോൾ കുറച്ച് തമിഴായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് തമിഴ് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഫുൾ മറന്നുപോയി. തിരിച്ച് മിരുദിൻ്റെ ഷൂട്ടിന് പോയപ്പോൾ നല്ല ഞാൻ തമിഴ് സംസാരിക്കുമായിരുന്നു, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ അത് ഭയങ്കര ഒരു വലിയൊരു ലോങ് ടൈം ഉണ്ടായിരുന്നു മാൻ്റെ ഷൂട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് തമിഴ് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ കഴിയും, മനസ്സിലാക്കാനും കഴിയും, പക്ഷെ എന്നാലും ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് തടസ്സിലപ്പോൾ. പുതിയ യങ് ആക്ടേഴ്സ് അവർ ആരോടൊപ്പം ആണ് ഇനി ഒരു നടി ഒരു മെയിൻ നടിയായിട്ട് വരാൻ ആഗ്രഹമുള്ളൊരു ഡി ക്യു എന്നെയും പൊളിച്ചിട്ട് അതേപോലുള്ള ഒരു യങ് സൂപ്പർ സ്റ്റാറോടൊപ്പം ആരോടൊപ്പം അഭിനയിക്കാനാണ് നടിയായിട്ട്? മലയാളം മാത്രമല്ല തമിഴ് ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ. എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇപ്പൊ നമ്മൾ ടി വി കാണാൻ നേരത്ത് എനിക്ക് കൂടെ വർക്ക് ചെയ്ത് കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ മറ്റേ ക്ലാസ് മറ്റേ നോട്ട്സ് എങ്ങനെയാണ്? അത് ഇതുവരെ ഏതുവരെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, ലൈക്ക് ഫ്രണ്ട്സ് വാട്സാപ്പ് കൂടെ അയച്ചിട്ടും പിന്നെ ടീച്ചേഴ്സ് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഭയങ്കര നന്നായി സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ മെയിൻലി എനിക്ക് കുഴപ്പമുള്ളത് മാത്സാണ്, അതിൽ എൻ്റെ ടീച്ചർ ലൈക്ക് ടോട്ടലി നന്നായി സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഒരു 100 പറഞ്ഞാലും ടീച്ചർ കുഴപ്പമില്ല, നല്ല സപ്പോർട്ട് ചെയ്യും ടീച്ചർ. പിന്നെ ഫ്രണ്ട്സും പറഞ്ഞുതരും പ്രോജക്റ്റ് ലൈക്ക് ഹോംവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല സഹായിക്കും. നോട്ട്സ് എഴുതാണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് കൂടെ അയച്ചാലും അവർ ഇരുന്ന് എഴുതും എൻ്റെ നോട്ട്സ്. അപ്പോൾ അങ്ങനെ നല്ല ലൈക്ക് ഫുൾ സ്കൂൾ ഭയങ്കര സപ്പോർട്ടാണ്, അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, റിയൽ ലൈഫിലും വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനെ ബോൾഡൊന്നുമല്ല, ലൈക്ക് എക്സ്ട്രാ ബോൾഡും അല്ല, ലൈക്ക് ഭയങ്കര പാവം എന്ന് പറയാം. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞാൻ പാവമല്ല, എന്നാലും ബോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡൊന്നും അല്ല. പക്ഷെ എന്നാലും എനിക്ക് ഒരു വലിയൊരു ക്രൗഡിലൊക്കെ പോയാൽ പെട്ടെന്ന് കയറി സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുണ്ട്. ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കൂടി ലൈക്ക് സംസാരിക്കപ്പോഴും ചെറിയ ഇതൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലാവുമ്പോൾ തീരെ സംസാരിക്കില്ലായിരുന്നു, ഇപ്പോഴാണ് പിന്നെയും സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാലും ഇപ്പോഴും ഒരു മടിയും ഒരു ടെൻഷനൊക്കെ. ഗ്രേറ്റ് ഫാദർ, ഗ്രേറ്റ് ഫാദറിൽ എക്സ്ട്രാ ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്, ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ക്യാരക്ടർ, സ്കൂളിലൊക്കെ ഗണ്ണൊക്കെ ആയിട്ട് നിന്നിട്ട്. അപ്പോൾ നേരെ കുറച്ച് അത് ഇറങ്ങിയ വൺ ഹിറ്റ് തന്നെയായിരുന്നു ആ ചിത്രം. അതിനുശേഷം സ്കൂളിൽ നിന്നപ്പോൾ അനേകൊക്കെ സ്കൂളിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു കുട്ടികളെ സ്വീകരിച്ചത്? ഒരുപാട് ട്രോളൊക്കെ ഉണ്ടായിരുന്നു അതിന്. ആ ട്രെയിലർ ടീസർ ട്രെയിലർ എന്തോ റിലീസ് ചെയ്തപ്പോൾ ആ ഡയലോഗ് ഇല്ലേ, അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ കസിൻസ് ഉണ്ട് അവരെന്നെ ഭയങ്കര ഇതായിരുന്നു അവർ. പിന്നെ ട്രോള് ശരിക്കും വരാൻ തുടങ്ങി, ബടായി ബടായി എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ സ്കൂളിൽ ഫ്രണ്ട്സായി, എസ്പെഷ്യലി ബോയ്സ് ഭയങ്കര ചിരിയും കളിയാക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ കളിക്കാൻ തോറും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ലൈക്ക് എൻ്റെ ട്രോള് വായിച്ചപ്പോൾ ശരിക്കും ഇത് സംഭവം മനസ്സിലായത്, ബാക്കിയുള്ള ട്രോള് വായിക്കാനും രസമില്ല, ഞാനും ട്രോൾസൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്.
അപ്പോൾ എൻ്റെ വാക്കി പറഞ്ഞാൽ ഭയങ്കര കരീം കാരണം ഫസ്റ്റ് ടൈമാണ് ട്രോൾ ഉണ്ടാവുന്നത് ലൈക്ക് എൻ്റെ ബേസിൽ. അപ്പോൾ ഭാസ്കർ അതില് നയൻതാര നയൻതാരയുടെ മകളായിട്ടായിരുന്നു. അതൊരു സോങ് ഉണ്ട് ഐ ലവ് യു മമ്മി, വൺ ഹിറ്റാണ്. ഏതൊരു കുട്ടിയും പാടി നടക്കുക, യൂട്യൂബിൽ തന്നെ വളരെ ട്രെൻഡിങ്ങിൽ ഒന്നാമതൊക്കെ എത്തിയൊരു പാട്ടാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു നയൻതാര ചേച്ചിയായിട്ടുള്ള? നയൻതാര ചേച്ചി എന്ന് പറഞ്ഞാൽ ഐ ലവ് യു മമ്മി ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ. കാരണം ഫസ്റ്റ് ടൈം ലൈക്ക് ഡാൻസും ലൈക്ക് ലിപ്സിംഗ് ഒക്കെ ചെയ്ത് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അതിൽ നയൻതാര ചേച്ചി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡാൻസ് മൂവ്മെൻറ്റ് ഇങ്ങനെ ക്യൂട്ടായിട്ട് ചെയ്യേണ്ട മൂവ്മെൻറ്റ്സ് ഒക്കെ ലൈക്ക് നയൻതാര ചേച്ചി തന്നെ പറഞ്ഞു തന്നിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ തെറ്റിച്ചാലൊക്കെ ടേക്ക് ശരിയാവണം, ശരിയായ ഒരു ഫെറാർ റോഷ അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടും പൈസ ഒക്കെ ഞാൻ എത്ര ടേക്ക് എടുക്കും അതിനൊക്കെ ബെറ്റൊക്കെ ചെയ്തു അപ്പൊ കിട്ടും. പിന്നെ എവിടെയാണ് ഫാമിലി മറ്റു മെമ്പേഴ്സ്? മറ്റിപ്പോ ഞാൻ ജോയിന്റ് ഫാമിലിയിലാണ്. അപ്പോ അമ്മ ഏട്ടൻ്റെ ഇടയ്ക്ക് വരും ഇവിടെ, പിന്നെ കസിൻസ് രണ്ടുപേരും, അപ്പൊ അമ്മും പിന്നെ എന്റെ മാമനും അമ്മാമിയും അമ്മമ്മയും. സിനിമ തന്നെയാണോ തുടങ്ങും ഇനി ഒരു പാഷൻ, അതോ മറ്റു മേഖലകളിലേക്ക് പോകുന്നുണ്ടോ വിദ്യാഭ്യാസം? സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ആബ്സൊല്യൂട്ട്ലി ഭയങ്കര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം അതൊക്കെ അറിഞ്ഞുകൊണ്ട് വേറൊരു ജോലി ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാലും എനിക്ക് സിനിമ ചെയ്യാനാണ് ഇഷ്ടം, വേറെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് ബിഗ് താങ്ക് യു. എൻ്റെ മൂവീസ് ഇനിയും വരുന്നുണ്ട്, എല്ലാവരും കാണണം, ഇനിയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. തേരി ബോലി ബോളുങ്കി മേ, തേരി ബാനി ഗാഉങ്കി മേ, തേരി ഇഷ്ക് ദാ ചൂളാ പെൻകി മേ തുജ്ഹ മേ സംഗ് ജാഉങ്കി, മേ നച്ചതി ഫിരാ.